This video is sponsored by DigiMark Academy. Learn digital, be digital. Hero, enda ana dance rehearsal la? Ee climate enike thanuppu angane pattilla madam. Sherikkulla thanuppu thodangittilla. Ayyo, orukka angane okay ayo ivide കാലത്ത് ആറു മണിന്ന് പറഞ്ഞാൽ നാട്ടില് പത്തര ആയില്ലേ, അപ്പൊ നേരത്തെ എണീറ്റൊന്നും പറയാൻ പറ്റില്ല. അവര് പുതിയ ലൊക്കേഷൻ നോക്കാൻ പോയിട്ടേ ഉള്ളൂ. പറഞ്ഞു വെച്ച സ്ഥലത്തിന്റെ പെർമിഷൻ പ്രശ്നമാണെന്ന്. സത്യം അതൊന്നുമല്ല, ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറയും അത് കൊണ്ടുവരുന്ന അസിസ്റ്റന്റ് പിള്ളേരും ഉച്ച കഴിയുമ്പോഴേ എത്തുള്ളൂ. അവരുടെ കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായി. ഓ, വില്യംസും സിദ്ദീഖും നേരത്തെ ലൊക്കേഷനിൽ പോയി. ബാക്കിയെല്ലാവരും ടൗണിൽ ഷോപ്പിങ്ങും കറക്കുമായിട്ട് പോയിട്ടുണ്ട്. ജയ് ഫ്രീ ആണെങ്കിൽ നമുക്കൊരിടം വരെ പോയാലോ? ഇതെനിക്ക് പരിചയമുള്ള സെറ്റിയാ. അവിടുന്ന് നേരെ നടന്ന് വലത്തോട്ട് ഇരിഞ്ഞ അപ്പൂപ്പന്റെ കാഫറ്റീരിയ. അവിടുന്ന് ഒരു കാപ്പി ഓടിച്ച് ടാക്സി ഓടിക്കുന്നു. ഓക്കെ, അതല്ല മാഡം, കയ്യില് ക്യാഷ് ഇല്ല. മേഡം, ഞാനേ ഒന്ന് നാട്ടിലേക്ക് വിളിച്ചിട്ട് വരാം. ഏ, ഹലോ അമ്മേ. അമ്മ, ഞാനാ ജയകൃഷ്ണൻ. അതെ, എപ്പ കട്ടാവുമെന്നോ കേൾക്കാതെ ആവുമെന്നോ എനിക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇവിടെ എത്തി യാത്ര സുഖം. പിന്നെ യൂറോപ്പിലെ ചെലവ് കുറഞ്ഞ രാജ്യത്ത് ഇതാണ് സ്ഥിതി. നല്ല ചെലവല്ലേ ഇവിടെയൊക്കെ താമസിക്കാൻ. ഹീറോ പേടിക്കണ്ട, ഇവിടെ ഓട്ടോഗ്രാഫിനെ ആരും ശല്യപ്പെടുത്തില്ല. അയ്യോ, അതല്ല, മാഡത്തിന് കോഫി വേണ്ടേ? ഈ മാഡം കളിയാക്കാൻ ഉദ്ദേശിച്ച് വിളിച്ചതല്ലേ? അതോ സ്ഥിരമായിട്ട് കളിയാക്കാനാണോ ഉദ്ദേശം? ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് വിളിക്കാനൊരു പേരുണ്ടായിരുന്നല്ലോ, പക്ഷെ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ മിണ്ടുന്ന. ഹായ്, ഐ ആം സോഫിയ, സോഫിയ ഗോഡ്ഫ്രി. അധോലോക നായകൻ വിൻസെന്റ് ഗോഡ്ഫ്രിയുടെ ഏക പെങ്ങൾ. ഞാൻ ജോസഫ് ഡാനിയൽ. പതിവ് പോലെ ഓർഫനാണ്. ജോസഫ് എന്താ കാണുന്നു പറഞ്ഞത്? സോഫിയക്ക് കാപ്പി വേണ്ടേ? അഭിനയത്തിലെ ഡ്രാമ ജീവിതത്തിൽ കാട്ടുന്ന ഏക നടിയും നടനും നമ്മളായിരിക്കും. രാവിലെയാണ് തുടങ്ങേണ്ടത്, പ്രത്യേകിച്ച് ഒരു മുഴുവൻ ദിവസം ബോറടിക്കാനുള്ളപ്പോ. ഒരു നാടിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ കുറെ സ്ഥലങ്ങളും ആൾക്കാരെയൊക്കെ കണ്ടാ പോരാ. ആ നാട്ടിലുണ്ടായ കള്ളു കുടിക്കണം. അവിടുത്തെ വെയിലും മഞ്ഞും ആ മണ്ണിൽ വീണ ചോരയും കണ്ണീരും ഒക്കെ കൂടി കലർന്നുണ്ടായതാണ്. അതാണ് ഈ കുപ്പിക്കകത്തുള്ളത്. സൗത്ത്, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കരിക്കാടി കുടിച്ച് വയറ് നശിപ്പിക്കില്ലായിരുന്നു. എങ്ങനെ ഹീറോ, ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ സംവിധാനം ചെയ്യട്ടെ? സൗത്ത്. എന്നാ പോവാ, ബാക്കിയുള്ളത് കയ്യിലെടുത്തോ. ടാക്സിയുടെ പൈസ കൊടുക്കാം. പൈസ
ഫസ്റ്റ് ഡേ ബെസ്റ്റ് ഷോ. മേലോട്ട് കയറി ചെല്ലു, എന്നെ തൂക്കി കൊല്ലാൻ വേണ്ടി കോടതി കൂടിയിട്ടുണ്ടോ അവിടെ. എന്തിന്? എന്റെ ഭഗവതി, നീ എന്റെ മോളെ തിരികെ കൊണ്ടെത്തിച്ചു. മോളെ ഇവിടെ പോയിരുന്നതായി ഇത്ര നേരം ഷൂട്ടിംഗ് ഇല്ലെന്ന് പറഞ്ഞു. കൈ റെസ്ക്യൂ നടത്തോ, ആര് പറഞ്ഞു വർക്കില്ലെന്ന്? ഈ നാട് മുഴുവൻ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് പോലീസാ, പോലീസിയാ. ഇനി അവരെ വിളിച്ചു ഒതുക്കണം, അതും എന്റെ മണി. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. എടാ, നിനക്കിട്ട് പാര വെച്ചോ. അവള് മറ്റവൻ അവന്റെ ആൾക്കാർ മുമ്പിൽ വെച്ചിട്ട് ഇന്നലെ അവളെ തുള്ളി കളിപ്പിച്ചെന്നെ ചൊരുക്ക്. നീ കൂടി ഇല്ലെങ്കിൽ ഷൂട്ട് നടക്കില്ലല്ലോ. മിസ്റ്റർ ജയ്, നിങ്ങളെ ഡേവിഡ് സാർ വിളിക്കുന്നു. ഞാൻ എവിടെയാ പോകുന്നത്? ഞാൻ എപ്പൊ തിരിച്ചു വരുന്നത്? ആരുടെ കൂടെ പോകുന്നതൊക്കെ ഞാനാ തീരുമാനിക്കുന്നേ. അത് നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല. You can afford to do that, sweetheart. I don't care, okay? തുറന്നു നോക്കിയോ ഗിഫ്റ്റ്? അവൾക്ക് ഈ മുറിയിലെ എന്തും എറിഞ്ഞു പൊട്ടിക്കാം. ബിക്കോസ് ഇതെല്ലാം ഇന്നലെ മുതൽ അവളുടെയും കൂടെയാണ്. പക്ഷെ ഒന്നിന് മാത്രം അവൾക്ക് അർഹതയില്ല, എന്നെ വേണ്ടെന്ന് വെക്കാൻ. കാരണം അവളിനെ ഞാൻ സ്വന്തമാക്കിയതാ. ചത്തുകളയുമെന്നായിരുന്നു ഭീഷണി. അപ്പം ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ആ ദേഷ്യമാ ദാ ഇവിടെ പൊട്ടിക്കിടക്കുന്നത്. ഇന്നവളെ കാണിച്ച കുറുമ്പ് ഞാനങ്ങ് ക്ഷമിക്കും. അതില് നിനക്കൊരു റോളുമില്ലെന്ന് സിദ്ദിഖ് എന്നോട് പറഞ്ഞു. അത് തന്നെയാ അവൾക്കും എന്നോട് പറയാനുണ്ടായിരുന്നത്. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, ഇനി ഇങ്ങനെ എന്തിനെങ്കിലും ചാടിപ്പുറപ്പെട്ട ഐ സ്വയർ അത് നിന്റെ സിനിമയിൽ അവസാനത്തെ ദിവസമായിരിക്കും. ഒരു പെണ്ണിനോട് പൂതി തോന്നി പടം പിടിക്കാൻ ഇറങ്ങിയ പുതുപ്പണക്കാരനല്ല സാറ് എന്നെനിക്കറിയാം. തലനിറയെ സിനിമയും സ്വപ്നം കണ്ട് നാട്ടിലിരുന്ന് എനിക്ക് ഇങ്ങനൊരവസരം തന്നതിന് നന്ദിയുമുണ്ട്. പക്ഷേ സാർ ഇപ്പം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞാൽ ഭാവിയുണ്ടല്ലോ. അതിനെപ്പറ്റി ഓർത്ത് എനിക്കൊരാശങ്കയില്ല സാറേ. കാരണം ഞാൻ നഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും കളഞ്ഞ വർഷങ്ങളുകൊണ്ടാണ് ഇപ്പോൾ ഈ കാലുറപ്പിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. മുന്നോട്ട് പോണമെന്നുണ്ട്. അതുകൊണ്ട് ദേവി ഇത് സാറിന്റെ ലവ് സ്റ്റോറിയുടെ ക്ലൈമാക്സ് എന്റെ പെടലേക്ക് കൊണ്ട് കെട്ടരുത്. സമ്മതിച്ചു. ഇന്ന് സംഭവിച്ചത് എന്റെ അറിവില്ലായ്മ. അതുകൊണ്ട് എന്റെ അറിവോടെ ഇനി ഇങ്ങനെ സംഭവിക്കില്ല.